കരിയറിൽ ആദ്യമായിട്ട് ഒരു വെബ് സീരീസ് ചെയ്യുവാണ്. അതിൽ ഒരു പോലീസ് ഓഫീസറായിട്ട് ഇനി ഒരു 5 വർഷം സർവീസ് ഉണ്ട്. 10 വർഷം ഉടനീളം മമ്മൂക്കായിട്ടൊരു ലൈക് സിമിലാരിറ്റി എല്ലാവരും പറയുമല്ലോ. മമ്മൂക്കൊക്കെ പ്രായാവാത്ത പോലെ തന്നെ റഹ്മാൻ സാറിനും പ്രായാവില്ല. റഹ്മാനൊക്കെ വരുമ്പോ മാറി ചിരിച്ചോണ്ട് വരും. അലുവ വരുന്നു, അലുവ വരുന്നു, അലുവ അലുവ. നമ്മളെ ഇതിൽ എത്ര പേര് വരും? ചിലരൊക്കെ വന്ന് എല്ലാം കഴിഞ്ഞ് ചുമ്മാ സെൽഫി എടുത്തങ്ങ് പോകും, പിന്നെ അവരുടെ അഡ്രസ് ഉണ്ടാവില്ല. വെബ് സീരീസിനോടും ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു സ്റ്റേജിലായിരുന്നു. മീൻസ് വെബ് സീരീസ് പോയി കഴിഞ്ഞാൽ ഇനി സിനിമ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, എൻ്റെ മൈൻഡിൽ കൂടെ പോയിട്ടുണ്ട്. എന്നാൽ പോലും വെബ് സീരീസ് ഇന്നത്തെ ഒരു ജനറേഷനാണ്. ഐ എം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു ബിക്കം ബിഗ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ ഭയങ്കര രസമായിട്ട് മിംഗിൾ ചെയ്യാൻ പറ്റും. അദ്ദേഹം പറയുന്നത് ഞാൻ ഇച്ചിരി മെച്ചൂർ ഉള്ള ആളാണ്, 40 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, നീ പറയുന്നതിൻ്റെ അപ്പുറത്ത് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നെഗറ്റീവ് എനർജി മാത്രമേ പ്രസ്. നമ്മൾ റിലീസായ മെറ്റീരിയൽസ് എല്ലാം കണ്ടിട്ട് വളരെ ഇൻട്രിഗിംഗ് ആണ്, എക്സൈറ്റിംഗ് ആണ്. എന്താണ് ആക്ച്വലി സീരീസ്? നമുക്കൊരിക്കലും ഈ 1000 ബേബീസിൻ്റെ ഈ കോറ് പരിപാടി നമുക്കത് പറയാനൊക്കില്ല, കാരണം വെച്ചാൽ അത് സോ കോംപ്ലിക്കേറ്റഡ്. എനിക്കൊന്ന് ഇന്നലെ നജീബുക്ക ഇങ്ങനെ അല്ലാതെ പറഞ്ഞ പോലെ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ 1000 ബേബീസ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, ഈ പ്രോബ്ലത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മേ ബി അത് ചിലപ്പോൾ ആയിരങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും വരുന്നൊരു ഒരു സൊസൈറ്റിയെ ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു ഇഷ്യൂ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അത് നമുക്കിപ്പം റിവീൽ ചെയ്യാൻ പറ്റാത്തതും, അല്ലെങ്കിൽ ഇപ്പോൾ പ്രിവ്യൂ കണ്ടവർക്ക് 3 എപ്പിസോഡ് അവർക്കറിയാം. അപ്പോൾ അത് അതാണ് അതിൻ്റെ ഒരു ക്രക്സ്. അതിപ്പോൾ നമുക്ക് പറയാനും പറ്റില്ല, പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ ഹ്യൂജ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് ഇതുവരെ ഇന്ത്യൻ സിനിമയിലോ അല്ലെങ്കിൽ ലോക സിനിമയിലോ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ എക്സ്പീരിയൻസിൽ. അതായത് എൻ്റെ ഒരു കണ്ടൻറ്റ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വെബ് സീരീസ് ചെയ്യാൻ അങ്ങേർക്ക് വാക്ക് കൊടുത്തത്. കാരണം ഇത് കേട്ടപ്പം ഞാൻ കണ്ണുകളി പോയി. ഇറ്റ് ഇസ് വെരി ഇൻട്രിഗിംഗ് ആണ് പറഞ്ഞ പോലെ. ആൻഡ് നെവർ ഹേർഡ് ബിഫോർ ഓർ നെവർ സീൻ ബിഫോർ എന്നൊക്കെ പറയുന്ന രീതിയിൽ 100%. ഇതിപ്പോൾ ഇത് സംഭവിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ സംഭവിച്ചിട്ടുണ്ടാവാം. ആ അതെ, ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒരു കഥ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ അത് എനിക്ക് പറയാൻ പറ്റില്ല. അത് അത് ശരിക്കും നടന്നതാണ്, പക്ഷെ അത് നടക്കാതിരിക്കാൻ വേണ്ടി വേറൊരു ആക്ഷനിലൂടെ അത് നടന്നില്ല. പക്ഷെ അത് വലിയൊരു ഫേമസ് സംഭവമാണ്. അത് ഇങ്ങനെയൊന്നും അല്ല, അത് ഇങ്ങനെയല്ല. പറയാനും പറ്റില്ല, പിന്നെ പറയാം. അതിൻ്റെ ത്രില്ല് പോവും. മാത്രമല്ല ഇത് ഒരു അവേക്കനിങ് കൂടിയാണ് പലർക്കും. ഞാൻ ഈ സ്റ്റോറി പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ അതൊരു കോഷ്യസ് ഇൻപുട്ട് ഉണ്ടാവും എപ്പോഴും മനസ്സിൻ്റെ ബാക്കിൽ. കരിയറിൽ ആദ്യമായിട്ടൊരു വെബ് സീരീസ് ചെയ്യുവാണ്. അതിൽ ഒരു പോലീസ് ഓഫീസറായിട്ട്, പോലീസ് ഓഫീസർ ആൻഡ് റഹ്മാൻ സാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഇൻസെപ്റ്റബിൾ അല്ല. അപ്പോൾ ഈ പോലീസ് എങ്ങനെയാണ്? ഒരു 5 വർഷത്തെ സർവീസ് ഉണ്ട്. 10 വർഷം. അപ്പൊ ഈ പോലീസ് എങ്ങനെയാ യെസ് പറയാമെന്ന് വിചാരിക്കുന്നത്? ഞാൻ ആ ഒരു സ്റ്റേജിലിരിക്കുന്ന സമയത്താണ്, അതായത് കുറേ വേഷങ്ങൾ ഇതുപോലെ ചെയ്ത് 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 മടുത്തിരിക്കുന്ന സമയത്താണ് നജീം ഗോയലിനെ വിളിക്കുന്നതും എന്നെ കഥ. അപ്പം ഞാൻ ആദ്യം ചോദിച്ചു എന്താണ് ഇത്, ഒരു പോലീസ് സ്റ്റോറിയാണോ? കാരണം ഞാൻ മടുത്തിരിക്കുന്നു. പറയുമ്പോൾ സാറൊന്ന് കഥ കേൾക്കുന്നു. അപ്പം ഞങ്ങൾ ആദ്യം വേറൊരു സ്ഥലത്തിരുന്നിട്ടാണ് കഥ കേൾക്കുന്നത്. അപ്പം ഞാൻ കഥ അമ്മൻ സാർ പറഞ്ഞു, ഞാൻ നാളെ സിംഗപ്പൂർ വരെ പോവാം, ഇപ്പം വന്നാൽ കേൾക്കാമെന്ന്. കാരണം പോലീസ് പരിപാടി സ്ഥിരം. അപ്പം പലരും വിളിച്ചിട്ട് നമ്മൾ വെബ് സീരീസ് മറ്റത് അത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ സോളിഡ് അല്ലാത്തതുകൊണ്ട് സാർ അല്ല. വെബ് സീരീസിൻ്റെ കഥ പറയാൻ വേണ്ടി സാറിൻ്റെ അടുത്ത് ചെല്ലുന്നു. സാർ എന്നോട് പറഞ്ഞതാണ്, ചെല്ലും കഥ പറയും, നമുക്ക് അങ്ങോട്ടൊന്നും വർക്കൗട്ട് ആകത്തില്ല, വന്ന് സെൽഫി ഒക്കെ എടുത്ത് ചായ കുടിച്ചിട്ട് പോകും. പിന്നെ തിരിച്ച് പിന്നെ പിന്നെ സാറിന് മനസ്സിലായി ഇവന്മാർ വീട്ടിൽ വരുന്നത് സെൽഫി എടുക്കാനാണെന്ന്. നമ്മളെ ഇതിൽ എത്ര പേര് വരും? ചിലരൊക്കെ വന്ന് എല്ലാം കഴിഞ്ഞ് ചുമ്മാ സെൽഫി എടുത്തങ്ങ് പോകും, പിന്നെ അവരുടെ അഡ്രസ് ഉണ്ടാവില്ല. സോ അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സ്റ്റേജിൽ ഞാൻ ഈ കഥ കേൾക്കുന്നു. അന്തമുട്ട് പോയി കേട്ടപ്പോൾ. സോ ഇതിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത ഒന്നുമല്ല ഞാൻ ശ്രദ്ധിച്ചത്, ആ കഥയിലിരിക്കുന്ന ഒരു കണ്ടൻറ്റാണ് എനിക്ക് ഇപ്പം നമ്മൾ റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു സാധനം നമ്മൾ പറഞ്ഞല്ലോ. അത് കേട്ടപ്പോൾ ഞാൻ ഷോക്ക്ഡായി പോയി. ദാറ്റ് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നതും.
ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് വെബ് സീരീസിനോടും ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു സ്റ്റേജിലായിരുന്നു. മീൻസ് നമ്മൾ വെബ് സീരീസ് പോയി കഴിഞ്ഞാൽ ഇനി സിനിമ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, എൻ്റെ മൈൻഡിൽ കൂടെ പോയിട്ടുണ്ട്. എന്നാൽ പോലും വെബ് സീരീസ് ഇന്നത്തെ ഒരു ജനറേഷനാണ്, ഐ എം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു ബിക്കം ബിഗ്. സിനിമയൊക്കെ കുറഞ്ഞ് കുറയും എന്നാണ് തോന്നുന്നു. ആൻഡ് ഐ വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷേ നല്ല ഓപ്പർച്യൂണിറ്റീസ് വേണം. അപ്പോൾ ഒരുപാട് ഇതുപോലെ ഓഫറുകളൊക്കെ വരുന്നുണ്ടായിരുന്നു എനിക്ക് ഇതേ സമയത്ത് തന്നെ. നജീബ് എന്ന സമയത്ത് തന്നെ തമിഴിൽ വളരെ പ്രശസ്തനായ ഒരു ഡയറക്ടറുടെ സ്ക്രിപ്റ്റ് കൂടെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഹോട്ട്സ്റ്റാറിന് വേണ്ടി. പക്ഷെ അതിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. ആൻഡ് ദാറ്റ്സ് വൈ ഐ ഡിഡ് ഇറ്റ്. സോ ബീങ് എ പാർട്ട് ഓഫ് ഇറ്റ് ആണ്. അല്ലാണ്ട് ഇത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ ഇയാളിൻ്റെ അഭിനയം ഒന്നുമല്ല ഞാൻ ഇവിടെ കാണുന്നത്. എനിക്കറിയാം ഈ സാധനം ഭയങ്കര സംഭവമായിരിക്കും. എൻ്റെ ഒറ്റൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ മലയാളം ആയതുകൊണ്ട് ഇതിന് ബഡ്ജറ്റ് ഇതിന് ഞാൻ വിചാരിക്കുന്ന പോലെ ആ ലെവലിലേക്ക് എത്തിക്കാൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നജീബിനോട് ചോദിച്ചു. നജീബ് പറഞ്ഞു ഇത് ചെയ്യുമ്പോൾ ഞാൻ പല വെബ് സീരീസും കാണുന്നത് വെച്ചാൽ ഞാൻ കുറച്ച് കാണുന്നു, ലൈക്ക് വലിയ വലിയ പേര് കേട്ട് ഹോളിവുഡ് ഡ്രാമാസൊക്കെ കാണാറുണ്ട്. സോ നമ്മളിപ്പോഴും അതായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതുപോലെ വരുമോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ നമുക്കത് അതിലതിൻ്റെ അപ്പുറത്ത് ചെയ്യാൻ നോക്കാം. സോ ടീസറും ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു ഇൻഫൻറ്റിസൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ സൊസൈറ്റിയിൽ ഒരുപാട് അത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ഈ സീരീസ് സൊസൈറ്റിയിൽ ഒരു ചർച്ച ഉണ്ടാക്കും എന്നാണ് നിങ്ങൾ പേഴ്സണലി വിചാരിക്കുന്നത്? സൊസൈറ്റിയിൽ ഓരോ വീടുകളിലും ചർച്ച ഉണ്ടാകും, ഓരോ കുടുംബത്തിലും ചർച്ച ഉണ്ടാകും. ഇത് കാണുന്ന ഒരാൾ അന്ന് രാത്രി ഡിന്നർ കഴിക്കാനിരിക്കുമ്പോൾ ഒരു ചർച്ചയ്ക്ക് വെച്ചിരിക്കും. കാരണം അത് ഈച്ച് ആൻഡ് എവരി ഫാമിലിയിൽ അത് ഹോണ്ട് ചെയ്യും. ഇതിവിടെ മാത്രമായിരിക്കത്തില്ല, ഇത് ആരൊക്കെ കാണുന്നവർക്കൊക്കെ ഉണ്ടാകും. ഇതൊരു കഥ മാത്രമായിട്ട് അതൊക്കെ കഥയല്ലേ. എന്ന് കാണുന്നവർ പോലും തമാശക്കെങ്കിലും ഇതൊന്ന് പരാമർശിക്കും. കാരണം പണ്ട് ഇപ്പൊ ചെറുപ്പത്തിൽ നമ്മളോട് ചിലപ്പോൾ ഇങ്ങനത്തെ സംതിങ് സിമിലറിലോ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആൾക്കാര്. അത് കാണുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മളോട് നമുക്ക് അതെല്ലാവരും പറയൂ. ഇത് ഇതാരും എല്ലാവരും സംസാരിക്കും, നമുക്ക് തോന്നും പേഴ്സണലി. നമ്മളുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ ഒരു ചർച്ച എന്തായാലും ഉണ്ടാവും. ആ ചർച്ച ഒത്തിരി നല്ലതുമാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ മുഖത്തേക്ക് ഇപ്പോഴും എന്തോ ഒരു അമ്പരപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇല്ല ഇതല്ല. ഞാൻ റമൺ സാറിന്റെ വീട്ടിൽ പോയി ഞാൻ ഈ സ്റ്റോറി പറഞ്ഞിട്ട് സാറിനത് ഭയങ്കര ഇഷ്ടമാകുന്നു, സാറത് ചെയ്യാമെന്ന് ഉറപ്പ് തരുന്നു. ഞാൻ തരുന്നു പിറ്റേ ദിവസം രാവിലെ സാർ എന്നെ വിളിച്ചു, അതുപോലെ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചു. എടാ നീ പോയി കഴിഞ്ഞിട്ട് ഞാനും വൈഫും കൂടെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയായടാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഇതെല്ലാം ആ കുടുംബത്തും ചർച്ച ചെയ്യപ്പെടും. കാരണം ഏറ്റവും പോസ്റ്റ് മോഡേണിൽ അല്ലെങ്കിൽ വരും വരായികളെ പറ്റിയൊക്കെ നല്ല ധാരണയുള്ള രണ്ട് പേർക്ക് അവർക്കൊരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ അവർക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനത് വല്ലാണ്ട് ബാധിക്കും. ആൻഡ് അത് ഒരുപക്ഷെ ആ എക്സൈറ്റ്മെൻറ്റ്, ഈ കഥയോടുള്ള എക്സൈറ്റ്മെൻറ്റ് കാരണമായിരിക്കും ഞാൻ ബിബിനായി മാറിയത്, ബിബിൻ എന്ന കഥാപാത്രം ചെയ്യുന്നത്. ആ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമാണ്. കാരണം ആ കഥ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിയിട്ട് ആണോ എന്ന് ചോദിക്കുകയും അതിൽ ഇന്ന ഇന്ന കഥാപാത്രങ്ങൾ ആരൊക്കെ, അപ്പോൾ എന്നോട് പറഞ്ഞ വേറൊരു കഥാപാത്രമാണ്. ഞാൻ എന്നിട്ട് ചോദിച്ചു ഈ കഥാപാത്രം അത് ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞിട്ട് അതിങ്ങനെ ആയിട്ടില്ല, ഒന്നും നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്ന് പറയും. ആ കഥാപാത്രമാണ് പിന്നീട് എന്നെ വിളിച്ചിട്ട് നീ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും അതും എൻ്റെ ഈ കഥ കേട്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ്. ഇപ്പോൾ നജീം കോയ എന്ന റൈറ്റർ ആണെങ്കിലും ഡിറക്ടർ ആണെങ്കിലും ചൂസ് ചെയ്യുന്ന സബ്ജക്ട്സ് എപ്പോഴും ഫ്രഷ് ആണ്. അതായത് വലിയൊരു സംഭവത്തിൽ നിന്ന് നമ്മൾ ചിന്ത പോവാത്ത തരം സബ്ജക്ട്സ് പിക്ക് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അതെങ്ങനെ അങ്ങനെ പിക്ക് ചെയ്യാവാൻ പറ്റുന്നത്? എൻ്റെ എല്ലാ നായകന്മാരും മൂന്നും നാലും ഷെയ്ഡ്സ് ഉള്ളവരാണ്. ഇവരാരും പെർഫെക്റ്റ് അല്ല, ഇവരാരും നല്ലവരല്ല. എനിക്ക് തോന്നിയിരിക്കുന്നത് ഈച്ച് ആൻഡ് എവരി മനുഷ്യ ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അവർ മാറുന്നത്. അല്ലാതെ ബാക്കിയൊക്കെ ചുമ്മാ ആണ്, ഞാൻ പെർഫെക്റ്റ് ആണെന്നൊക്കെ പറയുന്നത് ചുമ്മാ ആണ്. നമുക്കെല്ലാവർക്കും ഈ പറയുന്ന ഞാൻ പോലും പെർഫെക്റ്റ് അല്ലയെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ എഴുതുന്ന കഥയ്ക്ക് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ രണ്ട് സൈഡ്, മൂന്ന് സൈഡ്, നാല് സൈഡ് ലെയേഴ്സാണ് ഇവരെല്ലാവരും. ഞാൻ എൻ്റെ വീട്ടിൽ പെരുമാറുന്ന പോലെ ആയിരിക്കത്തില്ല എൻ്റെ കൂട്ടുകാരോട് പെരുമാറുന്നത്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞതെല്ലാം വീട്ടിൽ വന്ന് പറയാറൊന്നുമില്ല. അതിലൊരു വലിയ കള്ളത്തരങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ സിനിമയിൽ നായകന് വേണ്ടി കഥ എഴുതുമ്പോൾ, നായകന് വേണ്ടി എഴുതുമ്പോൾ ഇതൊന്നും നായകന് പാടില്ല.
സൽഗുണ സമ്പന്നനായിരിക്കണം, അദർ പരിപാടികളൊന്നും ചെയ്യാത്ത ഭയങ്കര സോപ്പ് കുമ്മള പരിപാടിയായിരിക്കും. എനിക്കൊരിക്കലും അത് എഴുതാനൊക്കില്ല. കാരണം വെച്ചാൽ അത് ഭയങ്കര ഫേക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റിയൽ ലൈഫിൽ അല്ലെ ആൾക്കാരും അങ്ങനെയല്ല. അതാണ് എൻ്റെ എല്ലാ നായകന്മാരും എടുത്തു നോക്കി, ഇവരെല്ലാവരും സാധാരണക്കാരൻ ആൾക്കാരുടെ മാനസികാവസ്ഥയായിട്ടുള്ളവരാണ്. ടു കൺട്രീസിലെ ദിൽവട്ടൻ ചെയ്ത ക്യാരക്ടർ, ഷെർലക് ഹോംസിൽ ബിജുവൻ ചെയ്ത ക്യാരക്ടർ, എൻ്റെ അപൂർവത്തിലെ പിള്ളേർ, അല്ല ഫ്രൈഡേയിലെ ക്യാരക്ടർ, സാഹചര്യമാണ്. അപ്പം ഞാൻ എഴുത്തിനിരിക്കുമ്പോൾ ഞാൻ ആ സത്യസന്ധത എപ്പോഴും നോക്കാറുണ്ട്. ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇതേപോലെ സ്വയം പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ്. ഇപ്പോൾ റോഷാക്കിൽ കണ്ട ആളെയെല്ലാം നമുക്ക് ARM കാണാൻ പറ്റുക, അതെല്ലാം നമ്മളിപ്പോൾ 1000 BBSൻ്റെ റിലീസായ മെറ്റീരിയൽസിൽ കണ്ടത്. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും ഉത്തരം പറയാൻ? അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള സ്പേസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ, ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഞാൻ വലിയൊരു ഡയറക്ടർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് മലയാള സിനിമയിലൊന്നും അങ്ങനെ ഒരു നോ പറയാൻ കെൽപ്പുള്ള ഒരു നടനൊക്കെ ഉള്ളൂ, അതൊരു ഫഹദ് ഫാസിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. 10 സിനിമ ഒരു മുമ്പ് തന്നെ വേണ്ടെന്ന് വയ്ക്കുക. പക്ഷേ ആ സമയത്തും നമ്മളങ്ങനത്തെ കുറേ സിനിമകൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മളുടെ ഭയങ്കര ഒരു ബേസിക് ഇതുപോലും ഇല്ലാത്ത സിനിമകൾ, ആ സിനിമകൾ വേണ്ടെന്ന് വെച്ച സിനിമകൾ പലതും ഇറങ്ങിയിട്ടുമില്ല. പിന്നീട് തോന്നിയില്ല അതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആ പൈസ കിട്ടുന്നത് ഇറങ്ങില്ലായിരുന്നു. പക്ഷെ കുറച്ച് പൈസ കിട്ടുമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മളൊരിക്കലും സാറ്റിസ്ഫൈ ഇല്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് നമ്മളൊരു വെയിറ്റിംഗ് ഉണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്ത് നല്ല സിനിമകളുടെ ഭാഗമാവാനുള്ള. അതെനിക്ക് ഒരു കാലം കഴിഞ്ഞപ്പം ഞാനായിട്ട് ചൂസ് ചെയ്യും എന്നെ എന്നിലേക്ക് എനിക്ക് എത്തപ്പെട്ടതാണ് പല സാഹചര്യങ്ങളാലും. ഇപ്പം റോഷാക്കാണെങ്കിലും അങ്ങനെ ഒരു വന്ന് എനിക്ക് കിട്ടിയ സിനിമയാണ്. അതേപോലെ തന്നെ പാച്ചു അത്ഭുതോളക്കിലെയും കഥാപാത്രമാണെങ്കിലും, അല്ലെങ്കിൽ പുരുഷപ്രയത്തിലെ ക്യാരക്ടറാണെങ്കിലും, ARM ക്യാരക്ടറാണെങ്കിലും, ആൻഡ് 1000 BBS, അല്ലെങ്കിൽ ഞാൻ അതിന് ശേഷം കൃഷാന്തിനൊപ്പം ചെയ്ത 4 സംഘം എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. അത് അപ്പോൾ ഇതെല്ലാം അങ്ങനെ വന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹം ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. അത് നല്ല ആൾക്കാർ നമ്മളെ എങ്ങനെയോ നമ്മളിലേക്ക് എത്തിപ്പെടുന്നതാണ്. അത് നമ്മൾ ആഗ്രഹിക്കുകയും അതിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യുന്നത് വലിയൊരു ഭാഗ്യമാണ്. അങ്ങനത്തെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തില്ലെങ്കിൽ കാര്യമില്ല. ഇന്ന് ഇപ്പോൾ അടുത്ത് എൻ്റെ അടുത്തൊരാൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ചവറു പോലെ വാരി വലിച്ച് ചെയ്യാത്തത് കൊണ്ട് നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടെന്ന്. പക്ഷേ ആ റെസ്പെക്റ്റിന് പുറകെ നമുക്കൊരു ഒരു സ്ട്രഗിളുണ്ട്. കാരണം നമ്മൾ ഓരോ നോ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്കാണ് നമ്മൾ നോ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നോ പറയും, നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് സ്ട്രഗിൾ എന്ന് പറയുന്നൊരു ഭയങ്കര ഭാഗമാണ്. പക്ഷേ അത് നമ്മൾ ആസ് എൻ ആക്ടർ നമ്മൾ ഗ്രൂം ചെയ്യും, ആസ് എൻ ആക്ടർ നമ്മളെ പോളിഷ് ചെയ്യും, ആസ് എ ഹ്യൂമൻ നമ്മളെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കും, മെച്യൂറിറ്റി കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രഗിൾ ഞാൻ ഇപ്പോഴും നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇതിലേക്ക് എത്തിപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 5 സിനിമ ചെയ്ത എക്സ്പീരിയൻസ് എനിക്ക് ഈ വെബ് സീരീസ് ചെയ്തപ്പോൾ എനിക്കുണ്ട്. അത് എൻ്റെ കൃത്യമായ ഡയറക്ടറുടെ വീക്ഷണമാണ്, എൻ്റെ ഡയറക്ടർ കാണിച്ച കോൺഫിഡൻസാണ്, അയാൾ കാണിച്ച ട്രസ്റ്റാണ്. അങ്ങനെ കാണിക്കേണ്ട ഒരാളുണ്ടാകുമ്പോഴാണ് ചിലപ്പോൾ ഒരു ആക്ടറിന് നല്ലൊരു കഥാപാത്രം കിട്ടുകയും. ഇപ്പോൾ ARM ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് തോന്നില്ല ഒരു നോർമൽ ഒരാൾ എന്നെ വിളിച്ച് ആ ഒരു ക്യാരക്ടർ ചെയ്യിപ്പിക്കുന്നു. കാരണം എൻ്റെ രൂപത്തിന് പറ്റിയ പോലെയല്ല, ഞാൻ എങ്ങനെയാണോ നോർമലി അങ്ങനെയല്ല ആ കഥാപാത്രം. അപ്പോൾ അത് ആ വ്യത്യാസം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും ഇയാളെ എങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഡയറക്ടർ അത്രയ്ക്ക് നല്ലൊരു കലാകാരനായിരിക്കണം. നല്ല ഭംഗിയുള്ള ഉത്തരം. ഇപ്പോൾ റഹ്മാൻ സാർ പറയുന്ന പോലെ ആക്സിഡൻ്റലി സിനിമയിലേക്ക് വരുന്ന ഒരാളാണ്, ഒട്ടും സ്വപ്നം കണ്ട് കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് അങ്ങനെ വന്ന ഒരാളല്ല. പക്ഷെ ഇപ്പോൾ ഇത്ര വർഷങ്ങളായിട്ട് സിനിമയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് വലിയ, ഐ മീൻ, ചെറിയൊരു കാര്യമല്ല. അപ്പോൾ സിനിമയോടുള്ളൊരു അപ്രോച്ച് എങ്ങനെയാണ് മാറിയത്? ലൈക്ക് ലൈഫിൽ ആഗ്രഹിച്ച് വന്നതല്ലെങ്കിലും അത് 2-3 പടം ആകുമ്പോഴേക്കും അത് മാറിയല്ലോ. പിന്നെ എൻ്റെ പ്രൊഫഷനായി മാറി. പിന്നെ ലൈക്ക് എല്ലാ ആക്ടേഴ്സും ഉള്ളതുപോലെ തന്നെയാണ് ഞാൻ ഇതിനെ ഡീൽ ചെയ്യുന്നതും കാണുന്നൊക്കെ. അതേപോലെ ഉടനീളം മമ്മൂക്കായിട്ടൊരു ലൈക്ക് സിമിലാരിറ്റി എല്ലാവരും പറയുമല്ലോ. മമ്മൂക്കൊക്കെ പ്രായമാവാത്ത പോലെ തന്നെ റഹ്മാൻ സാറിനും പ്രായമാവില്ല. രണ്ടുപേരും പ്രൊഫഷൻ ഏകദേശം ഒരേ രീതിയിലാണ് കാണുന്നത് എന്നുള്ളതൊക്കെ. ഇപ്പം നമ്മൾ സെറ്റിലാണെങ്കിലും ആദ്യമൊക്കെ പറയുന്നത് റഹ്മാനൊക്കെ വരുമ്പോൾ മാറി നിന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയും, ദേ അലുവ വരുന്നു, ദേ അലുവ വരുന്നു, അലുവ അലുവ. അപ്പോൾ ഇന്നലെ ഏതോ ഒരു ആങ്കർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഓ സാറിൻ്റെ സാറിനെ സാറൊന്ന് വന്നില്ലല്ലേ, ഓ സാറിനെ കണ്ടിരുന്നെങ്കിൽ ആ സ്കിന്നൊക്കെ പെമ്പിള്ളേരെക്കാട്ടിലും എന്ത് നല്ല സ്കിന്നാണ് എന്ന് പറയും. അതെനിക്ക് തോന്നുന്നു നജീമൊക്കെ ഇന്നലെ പറഞ്ഞൊരു ഉത്തരവായിരുന്നു. റഹ്മാൻക്ക എനിക്ക് തോന്നുന്നു ഇത്രയും കൊല്ലമായ ഇൻഡസ്ട്രിയിൽ നിന്നിങ്ങനെ നമ്മൾ പറയുമ്പോഴും പഴയ ചില സിനിമകൾ എടുത്ത് കാണുമ്പോഴും അല്ലെ പാട്ടുകൾ കേൾക്കുമ്പോഴും ഒക്കെയാണ് നമ്മൾ ഒത്തിരി ഇത്രയും കൊല്ലമായല്ലോ എന്ന് തോന്നുന്നത്. അതല്ലാതെ നജീമൊക്കെ പറയുന്നത് അതൊരു
ഒരു കൊച്ചു കുഞ്ഞാണ് റഹ്മാൻ സാർ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പിണങ്ങുകയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പരാതി പറയും, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഭയങ്കര സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു 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 മനുഷ്യനാണ്. അപ്പോൾ അതായിരിക്കും ആ ഇന്നസെൻസ്, അല്ലെങ്കിൽ ആ ചെറുപ്പമായിരിക്കും, മനസ്സിൻ്റെ ചെറുപ്പമായിരിക്കും ഇങ്ങനെ മുഖത്തും പ്രതിഫലിക്കുന്നത്. ഞങ്ങൾ നല്ല രാത്രി ചർച്ചയ്ക്കരുത് പറഞ്ഞ കാര്യമാണ്. അപ്പം ഈ ഞങ്ങൾ ചർച്ചയ്ക്കിരിക്കുന്ന സമയത്ത് സാറിനെ പറ്റി പറഞ്ഞപ്പം ഞാൻ പറഞ്ഞതാണ്, ഒരു കുഞ്ഞുമായിട്ട് കളിക്കാനിരിക്കുന്നെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിൻ്റെ അതേ പ്രായത്തിൽ ഇറങ്ങിയാൽ നിങ്ങൾ ഭയങ്കര രസമായിരിക്കും അവിടെ. അത് നമുക്കങ്ങനെ ഇറങ്ങാൻ പറ്റണം. അവനൊരു അഞ്ച് വയസ്സുകാരനായി നമ്മൾ മാറുക. ആ അഞ്ച് വയസ്സുകാരനോട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, കാരണം ഞാനും അഞ്ച് വയസ്സുകാരനാണ്. റഹ്മാൻ സാറ് ഞങ്ങളുടെ ലൊക്കേഷനിൽ വരുമ്പോൾ റഹ്മാൻ സാറിൻ്റെ പ്രായം ഞങ്ങളേലും ഇളയതാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ ഭയങ്കര രസമായിട്ട് മിംഗിൾ ചെയ്യാൻ പറ്റും. അദ്ദേഹം പറയുന്നത് ഞാൻ ഇച്ചിരി മെച്ചൂറുള്ള ആളാണ്, 40 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, നീ പറയുന്നതിൻ്റെ അപ്പുറത്ത് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ നെഗറ്റീവ് എനർജി മാത്രമേ പാസ് ചെയ്യൂ. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാനൊരു തമാശ പറയാനോ, ഇദ്ദേഹത്തിനോട് ഞാനൊരു വേറൊരു ആംഗിളിൽ ഞാൻ ഇതിങ്ങനെ പിടിക്കട്ടെ എന്ന് പറയാനേ പറ്റത്തില്ല, കാരണം ഞാൻ അല്ലെങ്കിൽ എന്തിനാ ചുമ്മാ വായിരിക്കുന്നത് കേൾക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ മാറും. ഇതങ്ങനല്ല, നമുക്കെന്തും പറയാൻ പറ്റുമല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, പ്രായത്തിന് മൂത്ത എന്നല്ല പറയുന്നത്, ലൊക്കേഷനിൽ വരുമ്പം ഞങ്ങൾ സമപ്രായം അല്ല, അതിൻ്റെ താഴെ വരത്തുള്ളൂ സാർ. അപ്പം അതിൻ്റെ ഒരു പോസിറ്റീവ് ഉണ്ട്. അതായിരിക്കും ഇപ്പം നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇത്ര ഇങ്ങനെ ഒരു ഓർ, നമുക്കങ്ങനെ തോന്നുന്നു. അത് മനസ്സിൻ്റെ കൂടെ നമ്മളല്ലേ, നമുക്ക് ദുഷിച്ചമായ ഒരു മനസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് എൻ്റെ മുഖത്തുണ്ടാവും. എനിക്ക് സാറിന് അങ്ങനെ ഒരു പരിപാടിയായിട്ടും തോന്നിയിട്ടില്ല. ഇവൻ്റെ മുഖത്തുണ്ട്, ആദിലിൻ്റെ മുഖത്ത് അതേ ഉള്ളു അല്ലേ, ആദിലിൻ്റെ മുഖത്തല്ലേ. അല്ല, സഞ്ജുവിൻ്റെ മുഖത്ത് അങ്ങനെ ആയതുകൊണ്ടാണ് സഞ്ജുവിന് ആ ക്യാരക്ടർ കൊടുത്തത്. അപ്പോൾ 1000 ബേബീസ് ഒക്ടോബർ 18 സ്ട്രീം ചെയ്ത് തുടങ്ങുകയാണ്. ഓഡിയൻസിനോട് ഒരു വൈൻഡിങ് നോട്ട് പോലെ എന്താണ് പറയാനുള്ളത്? നല്ലതാണെങ്കിൽ അഭിപ്രായം പറയാം, മോശമാണെന്നുണ്ടെങ്കിൽ അതിനെ എടുത്ത് വലിച്ചു കയറി ഒട്ടിക്കുക. പിന്നെ നല്ലത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫോർ എ ചേഞ്ച് നമ്മൾ ഇവിടെ എന്തായാലും നിങ്ങൾ തിയേറ്ററിലേക്ക് വരണം, സിനിമ കാണണമെന്ന് നിങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ ഓൺ ചെയ്താൽ മതി ആൻഡ് നിങ്ങൾ എൻജോയ് ചെയ്യും. കാരണം ഇന്ന് നമ്മുടെ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു, 3 എപ്പിസോഡ് കാണിച്ചപ്പം അവിടെ നിന്ന് കിട്ടിയ റെസ്പോൺസിലാണ് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ പോവുകയും ബാക്കി കാണാൻ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അതാണ് നമ്മളുടെയും സന്തോഷം. എല്ലാവരും കാണുക. താങ്ക് യു. താങ്ക് യു.